ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലോസ് ഗാർഡൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണല്ലേ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. ചെടികളെല്ലാം അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. ഇന്ന് വെയിൽ കണ്ടാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കൊറിയറൊക്കെ അയക്കാനുണ്ടായിരുന്നു, കുറച്ച് പേർക്കൊക്കെ അയച്ചിട്ടുണ്ട്. മഴ കാരണം ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. കുറച്ച് ചെടികളൊക്കെ, ഒരുപാട് പേര് എന്തോ ചെടികളൊക്കെ ആവശ്യപ്പെട്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അയച്ച മെസ്സേജിനെല്ലാം റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ചെടികൾ അറിയാമല്ലോ, നമ്മുടെ വീട്ടിലുള്ള ചെടികളാണല്ലോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. ഇനിയിപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് തോന്നുന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൈകളൊക്കെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉള്ളത് മെസ്സേജ് ഇടുന്നതനുസരിച്ച് ഉള്ളതിൻ്റെ പിക്കൊക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് പേർക്കൊക്കെ കിട്ടാനുണ്ടാകുമല്ലോ, അവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ചെടികൾ തരുന്നതായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുന്ന ചെടിയാണെങ്കിൽ നമുക്ക് പോയി കുറച്ചെടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇത് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളതിനെ ഇനി ഒരുപാട് ജോലിയുണ്ട്. നമുക്ക് കവർ നിറയ്ക്കണം, പിന്നെ ഇതെല്ലാം കട്ടിങ്സ് എല്ലാം റെഡിയാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കണം, അത് വേര് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി ജോലിയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഴ കാരണം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. ഈ മഴ ഒന്ന് തോന്നുന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം അതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ എന്താ, നമ്മൾ നടത്തിയ മത്സരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ നടത്താം കേട്ടോ. അപ്പോൾ അധികം പ്ലാന്റുകളൊന്നുമില്ല എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ. ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ മത്സരങ്ങൾ നടത്തി സമ്മാനമായിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവർക്കും അവരെ കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടണം. പിന്നെ വേറെന്താ പറയാനുള്ളത്. പിന്നെ ഒരു ചേച്ചി കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഗാർഡൻ ഒന്ന് കാണിക്കണമെന്ന്. ചേച്ചി, ഗാർഡനായിട്ടൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് കവർ നിറച്ച് കുറച്ച് ചെടികൾ അങ്ങനെ വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വീട് നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ സെറ്റാക്കാനായിട്ടാണ് കുറച്ച് ചെടികളൊക്കെ ഇതുപോലെ റെഡിയാക്കിയത്. അതിനോടൊപ്പം എന്താ, കുറച്ചൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് നമ്മുടേതായ കുറച്ച് ആവശ്യങ്ങളൊക്കെ നടത്താമല്ലോ എന്ന് കരുതിയിട്ടാണ് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ, നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്, എല്ലായിടത്തും നല്ല മഴയാണല്ലോ. ഇവിടെ അതുപോലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഒത്തിരി പണിപ്പെട്ടാണ് കുറച്ച് പേർക്ക് കൊറിയറൊക്കെ അയച്ചത്. രണ്ട് ദിവസമായിട്ടാണ് അയച്ചേക്കുന്നത്. ഇന്നലെയും ഇന്നും നാളെയുമായിട്ടൊക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തുമായിരിക്കും. പിന്നെ പറയാനുള്ളത് എന്താണ്, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്ന് ആരും പരാതി പറയരുത് കേട്ടോ. ഞാൻ ആദ്യം ഇടുന്ന മെസ്സേജുകൾ നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അറിയാമല്ലോ, നമ്മളൊരു വീട്ടമ്മയാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമാണ് പിന്നെ ചെടികൾ, നിങ്ങൾക്ക് തരാനുള്ള ചെടികൾ റെഡിയാക്കണം. പിന്നെ ഈ മെസ്സേജസൊക്കെ നോക്കണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും കേട്ടോ. അതുകൊണ്ട് ആരും പരാതി പറയരുത്, എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാർ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ, മഴ കാരണം എല്ലാം ഒരു പരുവത്തിലായിരിക്കുകയാണ്. പുറത്തിറങ്ങാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. ചെടികളൊക്കെ എന്താകുമെന്ന് അറിയത്തില്ല. പിന്നെ വിൻകയുടെ ചെടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും പുതിയ എന്തോ പൊടിപ്പുകളൊക്കെ വരുന്നതേ ഉള്ളൂ. അതും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നിങ്ങൾ.
അത് കട്ട് ചെയ്തപ്പോൾ കവറുകൾ നിറയ്ക്കാനും എന്തോ ഇത് റെഡിയാക്കി വെക്കാനും എന്നുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കട്ടിങ്സ് എല്ലാം കുറേ പേർക്കൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ കവറിലാക്കി വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി കട്ടിങ്സ് കവറിലൊക്കെ ആക്കി വെച്ചിട്ട് വേരി പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് റൂട്ടഡ് പ്ലാന്റ് വാങ്ങുന്നതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഏതാ നമ്മുടെ നാടൻ വെറൈറ്റീസാണ്. പക്ഷേ രണ്ട് മൂന്ന് ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്. അതിലെ ആ ഓറഞ്ച് കളറൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ അത് പിടിച്ച് കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. ഒരു 10 കവറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കവർ മാത്രമാണ് പിടിച്ച് കിട്ടുന്നത്. പിന്നെ മറ്റേ ആ വയലറ്റും വൈറ്റും ഒക്കെ വരുന്നത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ വെറൈറ്റീസും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെങ്താനയുണ്ടല്ലോ, ലെങ്താനയുടെ റെഡ്, ഓറഞ്ച്, റെഡ്, മഞ്ഞ ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതിൽ വയലറ്റ് അല്പം പാടാണ് കേട്ടോ പിടിച്ച് കിട്ടാനായിട്ട്. പിന്നെ ഇതാണ് ഇത് എല്ലാ നാടൻ വെറൈറ്റി പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പെൻഡാസിൻ്റെ ഒരു 5-6 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ കഴിഞ്ഞ മഴ സമയത്ത് ഒരു മാസം ആവുന്നതേ ഉള്ളൂ എല്ലാം പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതും നാടൻ വെറൈറ്റീസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ കട്ടിങ്സ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആകുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പെൻഡാസ്, വിൻഗ ഇതെല്ലാം. നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് വാങ്ങി വെക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ നാടൻ വെറൈറ്റീസ് വാങ്ങി വെക്കുന്നതായിരിക്കും കേട്ടോ. ഇതിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഫ്ലവർ ഉണ്ടാകും. എനിക്ക് ഫ്ലവർ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള പെൻഡാസ്, വിൻഗ, നമ്മുടെ എന്തോ കൊങ്ങിണിച്ചെടി ഉണ്ടല്ലോ ലെൻഡാന, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റാണ് അധികവും വാങ്ങി വച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടം കൊണ്ട് ചൈനീസ് ബൾസ് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ തരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മറുപടി കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കരുത്. ഞാൻ കുറേച്ചെ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നു എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് കേട്ടോ. എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരായിരിക്കുമല്ലോ എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോൾ നമുക്കും ഇതുപോലെ എന്തോ കുറേ ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ട് കേട്ടോ, വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ, നട്ട് വളർത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ട് അധികമാകുമ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്സൊക്കെ വച്ചിട്ട് പുതിയ ചെടികളുണ്ടാക്കി ഇതുപോലെ ചെടികളൊക്കെ കൊടുക്കാം. നല്ല ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്താ ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ബിസിനസ് കൊണ്ട് പറ്റും കേട്ടോ. ഞാനൊരു ബിസിനസ്സുകാരിയായിട്ടല്ല പറയുന്നത്, എന്നാലും അത്യാവശ്യ ചിലവിനുള്ള പൈസയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളൊക്കെ എടുക്കണം, അത് പാക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സമയമെടുക്കും. നമ്മൾ പണിയെടുക്കാതെ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു പ്രതിഫലം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചെടിയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് കാര്യവും നല്ല എന്തോ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ചെടിയുടെ കാര്യമാകുമ്പോൾ അറിയാമല്ലോ, ചെടി നമുക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളെന്തോ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റ് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഈ ചെടികളൊക്കെ എത്തിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, എത്തിക്കുന്നത് മാത്രമല്ല, അതിൽ നിന്ന് നമുക്കൊരു കുറഞ്ഞ ചെറിയ വരുമാനം കിട്ടുമ്പോൾ അതിലും ഒത്തിരി സന്തോഷം നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഇതുപോലെയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഈ ചെടിയുടെ. നമ്മളെ ആദ്യമൊക്കെ എല്ലാവരും കളിയാക്കും കേട്ടോ. എന്നെ ഒരുപാട് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് 10 മണി ചെടിയാണ് താശ്തയിൽ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, 10 മണി കൊടുത്തിട്ട് നീ എന്ത് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ 10 മണി ചെടിയിൽ നിന്ന് എനിക്ക് കുറച്ച് വരുമാനമൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു കേട്ടോ. കുറച്ച് നാളെ എൻ്റെ കയ്യിൽ 10 മണി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയം ഞാൻ കുറച്ച് പൈസയൊക്കെ നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ കളിയാക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നമ്മൾ എന്താ മുന്നോട്ട് പോകണം. പിന്നെ ഞാൻ ഇപ്പോൾ എന്താ എൻ്റെ കയ്യിൽ അധികം ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ തരുന്ന ഈ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ചെടികളൊക്കെ ആക്കി നിങ്ങളുടെ കൈകളിലും ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്,
പിന്നെ ഈ പറഞ്ഞല്ലോ മഴ കാരണം ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ വെയിലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ ഇനി പുതിയ ചെടികളൊക്കെ ഇതിൻ്റെയൊക്കെ കട്ടിങ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഈ ചെടിയൊക്കെ ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ ഒക്കെ എന്താ ചെയ്യേണ്ടത്, കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെടി ആവുന്നതിനനുസരിച്ച് ഞാൻ മെസ്സേജ് എന്താ വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ കണ്ടിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഇപ്പം തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്താ മഴയായതുകൊണ്ട് ഒന്നും തന്നെ റെഡിയാക്കാൻ പറ്റില്ല. ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഒരു പരുവത്തിലായിരിക്കുവാണ് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. കുറച്ചുകൂടിയൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം വീഡിയോ എടുക്കാനൊന്നും പുറത്ത് പോകാൻ പറ്റുന്നില്ല. ആകുമ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് ഗ്രൗണ്ട് ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. ഞാൻ വീഡിയോ ഇങ്ങനെ വലിച്ചു തീട്ടി ബോറാക്കുന്നുണ്ടോ, സോറി കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് പറയണം കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ ഒന്നും അറിഞ്ഞൂടാത്തൊരു ശിശു മാത്രമാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.